ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ റവയും അവലും ചേർത്തിട്ട് അടിപൊളി ഒരു ദോശയും ഒരു സ്മോക്കി ചട്നിയുമാണ് ചെയ്യണത്. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് അവലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് ബ്രൗൺ കളറാണ്. വൈറ്റ് കളർ അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളമൊന്നും ഒഴിച്ചെടുക്കും. അപ്പം ഞാനൊരു മുക്കാൽ കപ്പോളം അവലെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഒരു 2 സെക്കൻഡ് ആ വെള്ളത്തിലൊന്ന് കുതിർത്തതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്ട്രെയിനറിലോട്ട് ഒന്ന് മാറ്റാം. മാറ്റിയിട്ട് ഇതാ കണ്ടല്ലോ, ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. എൻ്റെ ഞാനൊരു ബൗളിലോട്ട് അത് മാറ്റുന്നുണ്ട്. ഈ ഒരു അവല് ഇനി നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടുള്ള റവയെന്ന് പറയുമ്പോൾ ചെറിയ തരിയുള്ള റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം വലിയ തരിയുള്ള റവയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് കുതിർന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വലിയ തരിയോടുകൂടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒത്തിരി സമയം എടുക്കും നിങ്ങൾക്കിതൊന്ന് കുതിർന്ന് അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലോട്ട് ഒരു അരക്കപ്പോളം നല്ല അധികം പുളിയില്ലാത്ത കട്ടർ തൈരി, അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ എടുക്കണം. എത്രത്തോളം നിങ്ങൾക്ക് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റുമോ അത്രത്തോളം സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ. എന്നതിന് നമ്മളിത് അരയ്ക്കാൻ നേരത്തെ പിന്നെ ഇതിലോട്ട് എക്സ്ട്രാ വെള്ളം ചേർക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നമ്മൾ റവയും അവലും കുതിരാനായിട്ട് ആവശ്യമായിട്ടുള്ള തൈര് ചേർത്തിട്ട് വേണം വെക്കാനായിട്ടേ. ഇനി നമുക്ക് സ്മോക്കി ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനത് ഇതുപോലെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇത് തക്കാളിയും സവാളയും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു സ്മോക്കി ചട്നി തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റവ അവിടെ നിന്ന് റെഡിയാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്മോക്കി ചട്നി തയ്യാറാക്കാമേ. അപ്പം ഞാൻ ഒരു ഫ്രൈയിങ് പാനിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത തക്കാളി സവാളയും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊന്ന് കുക്ക് ചെയ്യാനായിട്ടോ. ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളിടയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചോളണം, കരിയാണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഫ്ലെയിം കൂട്ടിയാലും കരിയാണ്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. എന്നിട്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചേർത്തിട്ടുണ്ട്. എൻ്റെ ഞാൻ ശകല ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഈ ഒരു തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പം നമുക്ക് 2-3 സെക്കൻഡ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടല്ലോ, ഒരു ലൈറ്റ് കളറൊക്കെ ഒന്ന് വന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഒരു സ്മോക്കി ആ ഒരു രീതിയിലൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ടേ. കണ്ടല്ലോ, ഇതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ എല്ലാം ആയിട്ടിട്ട് തക്കാളിയും അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. നമുക്ക് ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പം നിങ്ങൾ ചട്നി ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നമ്മൾ റവ നല്ല രീതിയിലൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു മിക്സി ജാറിലോട്ട് മാറ്റാം. അപ്പം ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതൊന്ന് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാനായിട്ട് വരും. ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാനൊന്ന് അരച്ച് എടുക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനൊന്ന് ഇടയ്ക്ക് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ശക്കലം കൂടെ വെള്ളത്തിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ചും കൂടെ വെള്ളം, നമ്മൾ നേരത്തെ എടുത്ത വെള്ളത്തിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ദോശ തയ്യാറാക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു പരിവട്ടം. നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാനത് അരയ്ക്കാനായിട്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടേ. അപ്പം നമുക്ക് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തത് ആ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല മഷി പോലെ ഇത് ഒന്ന് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ. പക്ഷേ നമ്മൾ കുറച്ച് സോഡാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല സ്മൂത്തായ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കിട്ടും. ഇതിനോട്ട് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാനിത് അരച്ചെടുത്ത ആ മിക്സീൻ്റെ ജാറിൽ തന്നെയാണ് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതിനോട്ടൊന്ന് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കലക്കി കലക്കി കൊടുക്കണം. അതിപ്പോൾ അത് അവിടെ റെഡി ആയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചട്നി തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ എടുത്ത നമ്മൾ വേവിച്ച ഇതെല്ലാം നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇട്ടതിന് ശേഷം ശക്കലും ജീരകവും കുറച്ച് നമ്മുടെ മുളക് പൊടിയും ഒന്ന് ചേർത്തിട്ടുണ്ടേ. അതും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ശക്കലും കൂടെ ഉപ്പും കൂടെ ഒന്ന് ചേർത്തെടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു, വെള്ളം ഒന്ന് ചേർക്കല്ലേ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. എന്താ ഇതൊരു ഇതുപോലെ നല്ല തരിതരിപ്പായിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. നല്ല ഫൈനായിട്ട് അങ്ങ് നല്ല മഷിയായിട്ട് അരക്കല്, ഒരു തരിതരിപ്പോട് കൂടി വേണം ഈ ഒരു ചട്നി അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ദോശക്കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊരു ശക്കല ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ ആ ഓയിലൊന്ന് തുടച്ച് മാറ്റുന്നുണ്ട്. അപ്പം നല്ല അടിപൊളിയായിട്ട് ഒട്ടി പിടിക്കാണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നല്ല പരത്തി നല്ല ഇതാ നമ്മൾ നെയ് റോസ്റ്റ് ചുടുന്ന മാതിരി ഒന്ന് ചുട്ട് എടുക്കണം കേട്ടോ. ഇതാ നന്നായിട്ട് ഞാനൊന്ന് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് നെയ്യ് ഞാൻ എൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ടേ.
നല്ല രീതിക്ക് നെയ്യൊന്ന് പുരട്ടി എടുക്കുന്നത്. നെയ്യാണെങ്കിലും അതുപോലെ തന്നെ വെളിച്ചെണ്ണ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അതുപോലെ നല്ലെണ്ണ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് എടുക്കാം. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേറൊരു കുറച്ച് 2 സെക്കൻഡും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, വളരെ സോഫ്റ്റാണ് ഇത്. നല്ല പഞ്ഞി പോ, നമ്മൾ നാവിൽ അലിയും എന്ന് പറയില്ലേ, കറക്റ്റ് ശരിക്കും അതങ്ങനെ തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു ദോശയുടെ ഒരു റെസിപ്പി, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയിലുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് അതുപോലെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു പോവാതെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് രാവിലെ തയ്യാറാക്കുന്ന ഒരു നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്.